രാമായണം കഥയറിയാത്തവരായി ആരുമുണ്ടാവില്ല. നമ്മൾ കേട്ട കഥയിൽ രാമൻ ഹീറോയും രാവണൻ വില്ലനുമായിരുന്നു. എന്നാൽ ന്യായം ആരുടെ ഭാഗത്തായിരുന്നു? കഥകളിലൂടെ മാത്രം അറിയുന്ന രാവണൻ്റെ അറിയാത്ത കഥകൾ നിങ്ങൾക്കറിയാൻ ഒരു ഓഡിയോ ബുക്ക് പറയാം, രാവണൻ ദ മിത്ത് ആൻഡ് ബിയോണ്ട്, അതും കുക്കു എഫിലൂടെ. അതിനുശേഷം നമുക്ക് ന്യായമൊന്ന് വിലയിരുത്താം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു FM എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. ഒറിജിനൽ സബ്സ്ക്രിപ്ഷൻ 399 രൂപയായിരിക്കും. ബേപ്പൂർ സുൽത്താന്റെ ഭൂതഗണങ്ങൾക്ക് സുൽത്താൻ 50 എന്ന കോഡ് ഉപയോഗിച്ച് വെറും 199 രൂപയ്ക്ക് 50% ഡിസ്കൗണ്ടിൽ ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ. ദിവസം 1 രൂപയ്ക്ക് താഴെ ചെലവാക്കി മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. എന്തെന്നില്ലാതെ പശു കരയുന്ന ശബ്ദം കേട്ടാണ് അയാൾ എഴുന്നേൽക്കുന്നത്. ആ കോരിച്ചൊരിയുന്ന മഴയത്ത് പുറത്തിറങ്ങി നോക്കാൻ അയാൾ തീരുമാനിച്ചു. വാതിൽ തുറന്നപ്പോൾ അയാൾ കണ്ടത് പൂർണ്ണ ഗർഭിണിയായ പശു. ആ മഴയത്ത് തൊഴുത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്തോ നോക്കി ഉറക്കെ കരയുന്നതാണ്. അതിനു മുമ്പിൽ ചെന്ന് അയാൾ എന്തൊക്കെയോ ചോദിച്ചു. അയാളെ കണ്ട ഭാവം നടിക്കാതെ പശു എങ്ങോട്ടോ നോക്കി ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്, അതിൻ്റെ കണ്ണിൽ നിന്നും രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ഒരു ഭീകരമായ അലർച്ചയോടുകൂടി അത് ചെരിഞ്ഞു വീണു. അതിൻ്റെ അനക്കമറ്റു. അതിൻ്റെ വയറ്റിൽ എന്തോ ഒന്ന് പുളയുന്നുണ്ടായിരുന്നു. പതിയെ വയർകീറി അത് പുറത്തേക്ക് വന്നു. മേലാസകലം കറുത്ത രോമമാണ്. കിടാവിനോട് തീരെ സാമ്യമില്ലാത്ത ഒരു ഭീകര സത്വം. 7 അടിയിൽ കൂടുതൽ ഉയരം തോന്നുന്ന ആ ജീവി അയാൾക്ക് മുമ്പിൽ നിവർന്നു നിന്നപ്പോൾ ആ പശുവിൻ്റെ മൃതദേഹം കണക്ക് മരവിച്ച് നിൽക്കാനേ അയാൾക്ക് സാധിച്ചു. കയറിപ്പോരിൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. പാർവണദത്ത അങ്ങനൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വിഷവൈദ്യനായ പിതാവിനോടൊപ്പം കാടിനുള്ളിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. എന്നാൽ അവൾ വിരൂപയായിരുന്നു. വൈദ്യനെ കാണാനായി കാട്ടിലേക്ക് വരുന്നവർ അവളെ കണ്ട് ഭയന്നു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങാറേയില്ലായിരുന്നു. മകളുടെ വിഷമം കണ്ട് വൈദ്യൻ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ആരെയും സുന്ദരിയാക്കുന്ന ഒരപൂർവം മരുന്ന്. അത് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. പാർവണദത്തയ്ക്ക് സന്തോഷമായി. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം നാഗപൗർണമി ദിനത്തിൽ നാഗക്കാവിൽ വെച്ച് പൂർണ്ണ നഗ്നയായി ആ മരുന്ന് പുരട്ടാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ കുളിയും ജപവും കഴിഞ്ഞു വന്ന പാർവണദത്തയ്ക്ക് അങ്ങനൊരു മരുന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അവൾക്കാകെ വിഷമം തോന്നി. അവൾ ഓടിച്ചെന്ന് പിതാവിനോട് കാര്യം അന്വേഷിച്ചു. എന്നാൽ അതിന് മറുപടിയായി മൗനം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവൾ ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് വൈദ്യൻ പറഞ്ഞു, അങ്ങനൊരു മരുന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വൈദ്യൻ മരണപ്പെടുകയായിരുന്നു. വിഷം തീണ്ടിയ ആളുകൾ കാടന്വേഷിച്ചു വരുന്നത് പതിയെ പതിയെ കുറഞ്ഞു. അങ്ങനെയിരിക്കെ പിതാവിൻ്റെ ഔഷധക്കൂട്ടുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കവേ പാർവണദത്തയ്ക്ക് ചില താളിയോലകൾ ലഭിച്ചു. അത് വായിച്ചു നോക്കി അവൾക്ക് മനസ്സിലായത് അതവൾ ആഗ്രഹിച്ച ആ അപൂർവ മരുന്നിൻ്റെ ഔഷധക്കൂട്ടായിരുന്നു. ആ താളിയോലകൾ പറഞ്ഞതുപോലെ അവൾ ഔഷധം നിർമ്മിച്ചു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ നാഗപൗർണമി ദിനത്തിൽ പൂർണ്ണനഗ്നയായി അവൾ ആ മരുന്ന് സേവിച്ചു. പിറ്റേന്ന് അവൾ ഞെട്ടിപ്പോവുകയായിരുന്നു. അവളുടെ രൂപത്തിന് പകരം അതിസുന്ദരിയായ ഒരു യുവതിയെയായിരുന്നു അവൾ കണ്ടത്. ആരും കണ്ടാൽ മോഹിച്ചു പോകുന്ന മനോഹരിയായ ഒരു യുവതിയുടെ രൂപം. പാർവണദത്തയ്ക്ക് സന്തോഷമായി. പുഴക്കരയിൽ വെള്ളമെടുക്കാൻ പോയപ്പോൾ അവളൊരു കുതിര കുളമ്പെടുത്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടത് കാട്ടിലൂടെ വഴിതെറ്റിപ്പോയ ഒരു യുവാവിനെയായിരുന്നു.
പാർവണത്തെ കണ്ട് അയാൾ അവളിൽ ആകൃഷ്ടനാവുകയായിരുന്നു. അവളുടെ സൗന്ദര്യത്തെ പ്രകീർത്തിച്ച് അയാൾക്ക് മതി വരുന്നില്ലായിരുന്നു. ഒരു പുഞ്ചിരിയോടുകൂടി അവൾ അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിൽ നിന്നും ഒരു പനിനീർ പുഷ്പം പറിച്ചെടുത്ത് അയാൾ അവൾക്ക് നേരെ നീട്ടി തൻ്റെ പ്രണയം അവളോട് അഭ്യർത്ഥിച്ചു. പാർവണതത്തയ്ക്ക് സന്തോഷവും അഭിമാനവും തോന്നി. തൻ്റെ സൗന്ദര്യം കണ്ട് സുന്ദരനായൊരു യുവാവ് തന്നോട് പ്രണയം അഭ്യർത്ഥിച്ചിരിക്കുന്നു. അവൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അത് സ്വീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. പനിനീർപ്പൂവിൻ്റെ മുള്ളുകൊണ്ട് അയാളുടെ വിരലിൽ ചെറിയൊരു മുറിവുണ്ടായിരിക്കുന്നു. അതിൽ നിന്നും രക്തമിറ്റിറ്റ് വീഴുന്നുമുണ്ടായിരുന്നു. സ്നേഹത്തോടുകൂടി അവൾ സ്വന്തം ചുണ്ടുകൾ കൊണ്ട് അത് കടിച്ചെടുത്തു. അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ. അപ്പോഴാണ് അവളത് ഓർത്തത്. ആ താളിയോലയിൽ പിതാവ് എഴുതിയ അവസാനത്തെ വരി: ഈ ഒരു ഔഷധം നീ സ്വീകരിക്കുകയാണ് എങ്കിൽ ഒരിക്കലും ഒരിക്കലും മനുഷ്യരക്തം രുചിക്കാൻ പാടില്ല. ഒരു മയക്കത്തിലേക്ക് എന്നതുപോലെ വഴുതി വീഴാൻ പോയ അവളെ അയാൾ താങ്ങിയെടുക്കുകയായിരുന്നു. അവൾക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു. പതിയെ ആ യുവാവിൻ്റെ മുഖത്തെ ഭാവം ഭയമായി മാറാൻ തുടങ്ങി. അവൾ തൻ്റെ കൈകളിലേക്ക് ശ്രദ്ധിച്ചു. വിരലുകൾ വളരുന്നത് അവൾക്ക് കാണാമായിരുന്നു. അവളുടെ ശരീരത്തിലുടനീളം രോമം മൂടാൻ തുടങ്ങി. അവളുടെ മേൽ ആസകലം കുമിളകൾ പൊന്താൻ തുടങ്ങി. അവയോരോന്നും പൊട്ടിത്തുടങ്ങുമ്പോൾ അസഹ്യമായ വേദനയും ദുർഗന്ധവും അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അവളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ യുവാവിനെ ഒരു ഭീകര സത്വത്തെപ്പോലെ അവൾ ചാടിപ്പിടിക്കുകയായിരുന്നു. അയാളുടെ കഴുത്തിൽ നിന്നും അവൾ രക്തമൂറ്റി കുടിക്കുകയായിരുന്നു. അവൾ ഒരു രക്തരക്ഷസായി മാറുകയായിരുന്നു. രക്തരക്ഷസ്. ഒരുപക്ഷെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് ഭയന്നിട്ടുള്ള പല കഥകളിലൂടെയും നമ്മെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച പ്രത്യേകിച്ച് രൂപമൊന്നുമില്ലാത്ത ഒരു പേരാണ് രക്തരക്ഷസ്. മേൽ പറഞ്ഞത് കാലങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടോടി കഥ മാത്രമാണ്. എന്താണ് ഈ രക്ഷസ്? വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതെ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കളാണ് രക്ഷസുകളാവുക എന്നാണ് പറയപ്പെടുന്നത്. അസ് എന്ന വാക്കിൻ്റെ അർത്ഥം നൽകുക അല്ലെങ്കിൽ പടർത്തുക എന്നൊക്കെയാണ്. അതായത് രക്ഷസ് എന്നാൽ രക്ഷ പടർത്തുന്നത് അല്ലെങ്കിൽ രക്ഷ നൽകുന്നത് എന്നൊക്കെയാണ്. നമ്മെ സംരക്ഷിക്കേണ്ട രക്ഷകനെയോ രക്ഷകയെയോ നമ്മൾ ഭയന്ന് തുടങ്ങിയത് എന്നു മുതലായിരിക്കും. സാധാരണ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അവിടെ ബ്രഹ്മരക്ഷസ് എന്നൊരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്രാഹ്മണന് അപമൃത്യു സംഭവിച്ചാൽ അവൻ്റെ ആത്മാവാണ് ബ്രഹ്മരക്ഷസായി മാറുക എന്നൊരു വിശ്വാസമുണ്ട്. അതിനെ ഒരു ദൈവിക ശക്തിയായാണ് കണക്കാക്കുന്നത്. ശ്രേഷ്ഠജാതിയായ ബ്രാഹ്മണൻ മരണപ്പെടുമ്പോൾ അവൻ്റെ ആത്മാവിന് ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള അർഹത കൂടുതലാണ് എന്നൊരു വിശ്വാസം ഇരിക്കെ ബ്രഹ്മരക്ഷസിനെ ക്ഷേത്രങ്ങളിൽ തന്നെയാണ് പ്രതിഷ്ഠിക്കാറുള്ളത്. യക്ഷോ രക്ഷോ ഗന്ധർവ കിന്നര പിശാചോ ഗുഹ്യക സിദ്ധോഭൂത്മിദേവ നയോനയ എന്നിങ്ങനെ ഉപദേവതാമൂർത്തികളെ അമരകോശത്തിൽ ഗണിച്ചിട്ടുണ്ട്. കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ മുനിയിൽ ജനിച്ചവരാണ് രക്ഷസുകൾ എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരെ രാക്ഷസന്മാരുടെ ഗണത്തിലാണ് പുരാണങ്ങളിൽ പലതിലും വർണ്ണിച്ചിട്ടുമുള്ളത്. കശ്യപ പ്രജാപതിക്ക് മുനി എന്ന ഭാര്യയിൽ യക്ഷന്മാരും രക്ഷസുകളും ജനിച്ചതായി അഗ്നിപുരാണത്തിലും പറയുന്നു. എന്നാൽ രക്തരക്ഷസ് എന്ന സങ്കല്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മാടനും മർദ്ദയും ചാത്തനും പോലെ ഇരുട്ടിൻ്റെ മറപറ്റി ഭയം വിതയ്ക്കുന്ന ഒരു ഭീകര സങ്കല്പമാണ് രക്തരക്ഷസ്. കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന ഭീകര നാടകത്തിലൂടെയാണ് ഇത് ജനകീയമായത് എങ്കിലും പുരാതന കേരളത്തിലെ ചിതൽ നിന്ന് തീർത്ത പല തറവാടുകൾക്കും ഉള്ളം നടക്കുന്ന രക്തരക്ഷസുകളുടെ അനുഭവങ്ങൾ പറയാനുണ്ട്. വടക്കാഞ്ചേരിയിലെ പേര് പറയാൻ സാധിക്കാത്ത ഒരു തറവാട്ടിലേക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പോവുകയുണ്ടായി. ആ വീടിന് മുമ്പിൽ ഒരു വലിയ മാവുണ്ടായിരുന്നു. കാലങ്ങൾ പഴക്കമുള്ള ഒരു മാവ്. ആ മാവിൻ്റെ കൊമ്പിൽ മുകളിലേക്ക് കെട്ടിവെച്ച രീതിയിൽ ഒരു ഊഞ്ഞാലും ഉണ്ടായിരുന്നു. കണ്ടാൽ തന്നെ വർഷങ്ങൾ പഴക്കം തോന്നുന്ന ഒരു ഊഞ്ഞാൽ. പക്ഷേ അതിൻ്റെ കയർ ദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഈ ഊഞ്ഞാൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? അത് താഴേക്കിട്ടാൽ ആർക്കെങ്കിലും ഇരുന്ന് ആടിക്കൂടെ? എൻ്റെ സുഹൃത്ത് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് അവിടുത്തെ അമ്മൂമ്മയായിരുന്നു. ഈ തലമുറയിലെ ഏറ്റവും പ്രായമുള്ള അമ്മൂമ്മ ആ രഹസ്യം പറയുകയായിരുന്നു. ആ ഊഞ്ഞാലിൽ ഒരു രക്ഷസ് കൂടിയിട്ടുണ്ടത്രേ. അമ്മൂമ്മ കഥ പറഞ്ഞു തുടങ്ങി. കാലങ്ങൾക്ക് മുമ്പ് ഒരു തിരുവോണ ദിവസമാണ് ഈ ഊഞ്ഞാൽ കിട്ടിയത്.
പിന്നീട് തുലാമാസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ഈ ഊഞ്ഞാലിൻ്റെ കയറിൽ കഴുത്തുപൊരിങ്ങി മരിച്ചു കിടക്കുന്ന ഇവിടുത്തെ വേലക്കാരിയുടെ മകളെയാണ്. പിന്നീട് ആരും ഈ ഊഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൂരി മാറ്റുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ഈ തറവാട്ടിലെ ഇളയ പെൺകുട്ടി വയസ്സറിയിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി, അവളുടെ രക്തം നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. വൈദ്യന്മാരെ വിളിച്ചു നോക്കി, യാതൊരു പരിഹാരവും കണ്ടെത്തിയില്ല. അവസാനം ജ്യോത്സ്യനെ വിളിച്ച് പ്രശ്നം വെക്കാൻ തീരുമാനിച്ചു. ജ്യോത്സ്യം പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ തറവാട്ടിലെ തെക്കേ മാവിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അത് നിങ്ങൾ ഊരി വെച്ചു അല്ലെ? എത്രയും പെട്ടെന്ന് ആ ഊഞ്ഞാൽ തിരികെ കെട്ടിക്കൊള്ളണം. അവൾക്ക് അതുകൊണ്ട് എന്തോ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ അവൾ കുഞ്ഞിനെയും കൊണ്ടേ പോകൂ, കുഞ്ഞിനെയും കൊണ്ടേ പോകൂ, കുഞ്ഞിനെയും കൊണ്ടേ പോകൂ. ആകെ ഭയന്ന അവർ ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുഞ്ഞിൻ്റെ അസുഖം പാടെ മാറുകയായിരുന്നു. പക്ഷെ വീണ്ടും ചിലത് സംഭവിക്കുകയായിരുന്നു. ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ഊഞ്ഞാലാടുന്ന ശബ്ദം കേട്ടാണ് അടുക്കളയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ജനലിലൂടെ നോക്കുന്നത്. അവർ കാണുന്നത് ഊഞ്ഞാലിൻ്റെ കയറിൽ കഴുത്തുകുരുങ്ങി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മൂത്ത കാരണവരെയായിരുന്നു. അയാൾക്ക് തൊട്ടടുത്ത് കറുത്തുയരം കുറഞ്ഞ് നിലം വരെ മുടിയഴിച്ചിട്ട് ഒരു ഭീകരരൂപം. അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടി അവർക്ക് കാണാൻ സാധിച്ചത് മരിച്ചു കിടക്കുന്ന കാരണവരുടെ ശരീരം മാത്രമായിരുന്നു. അന്ന് മാവിൻ്റെ കൊമ്പിലേക്ക് ചുരുട്ടിക്കയറ്റി വെച്ച ഊഞ്ഞാലാണിത്. ഇന്നും ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലോടെ ആ മാവിൻ്റെ കൊമ്പിൽ അത് ചുരുണ്ടുകിടക്കുന്നു. ചിലർ പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ സൃഷ്ടിച്ചെടുത്ത സങ്കല്പങ്ങൾ മാത്രമാണ് രക്തരക്ഷസുകൾ എന്നും. അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. പണ്ട് കാലത്ത് നടന്ന പല പെടുമരണങ്ങൾക്കും പിന്നിലും രക്തരക്ഷസുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി അന്നത്തെ മനുഷ്യൻ്റെ കറുത്ത കൈകൾ കൊണ്ട് സംഭവിച്ച അത്തരം പെടുമരണങ്ങൾക്ക് മനഃപൂർവ്വം മെനഞ്ഞെടുത്ത കാരണങ്ങളായിരിക്കുമോ രക്തരക്ഷസുകൾ? ഇതൊക്കെ വെറും പഴങ്കഥകളല്ലേ? ഇന്നത്തെ കാലത്ത് ഇത് പലതും സംഭവിക്കുമോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്നത് എങ്കിൽ വരട്ടെ. 2017 കർണാടകയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു സംഭവം നടന്നു. കാട്ടിലൂടെ വിറകെടുക്കാൻ വേണ്ടി പോയ ഒരു ആദിവാസി സംഘത്തിന് ഒരു അനുഭവമുണ്ടായി. പ്ലാസ്റ്റിക് ചാക്കാണ് എന്ന് കരുതി മണ്ണിൽ നിന്നും അവർ വലിച്ച് പുറത്തിട്ടത് ഒരു സ്ത്രീയുടെ ശവശരീരമായിരുന്നു. ഒരിറ്റ് രക്തം പോലുമില്ലാത്ത വിളറി വെളുത്ത ഒരു സ്ത്രീയുടെ ശവശരീരം. കാടിനുള്ളിൽ വസിക്കുന്ന രക്തരക്ഷസിൻ്റെ കഥ ഒരു നാടോടി കഥ പോലെ കേട്ടിരുന്ന അവർക്ക് അത് ഭയപ്പെടുത്തുന്ന ഒരനുഭവമായിരുന്നു. മനുഷ്യ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലുമില്ലാതെ ആ കാടിനുള്ളിൽ കണ്ടെത്തണമെങ്കിൽ അതിന് പിന്നിൽ കഥകളിലെ രക്തരക്ഷസ് തന്നെയാണ് എന്ന് ആ നാടാകെ പരന്നു. ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ ഒരു നാട് മുഴുവൻ അലഞ്ഞു നടന്ന പ്രശ്നത്തിൻ്റെ ഉത്തരം രക്തരക്ഷസ് എന്ന് തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അവളുടെ പല ഞരമ്പുകളിലും ഒരു സൂചി ആഴ്ന്നിറങ്ങിയതിൻ്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. അതായത് ദിവസങ്ങൾ കൊണ്ട് മനുഷ്യരൂപം പൂണ്ട ഒരു രക്തരക്ഷസ് അവളുടെ സിരകളിൽ നിന്നും അവസാന തുള്ളി രക്തം പോലും ഊറ്റിയെടുത്തിരുന്നു എന്ന്. ഇനിയും പിടികിട്ടാത്ത ആ മനുഷ്യ രക്തരക്ഷസ് ചിലപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് ചിരിക്കുന്നുണ്ടാകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരം. അതുകൊണ്ട്